പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റാംബുത്തേനെ നായകനാക്കി ലിംഗസ്വാമി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ തമിഴ് തെലുങ്ക് ബൈലിംഗൽ മൂവിയാണ് ദ വാരിയർ. കൃതി ഷെട്ടിയാണ് സിനിമയിലെ നായികയെ അഭിനയിക്കുന്നത്. സിനിമ ജൂലൈ 14 റിലീസ് ചെയ്യുന്നത്. ഈ സിനിമയിലെ 3-ാമത്തെ സിംഗിൾ June 22 റിലീസ് ചെയ്യും. ചിരഞ്ജീവിയെ നായകനാക്കി മോഹൻരാജ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ തെലുങ്ക് മൂവിയാണ് ഗോഡ് ഫാദർ. നയൻതാര, സൽമാൻ ഖാൻ തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. ഈ സിനിമ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മലയാളം ബ്ലോക്ക് ബസ്റ്റർ മൂവി ലൂസിഫർ സിനിമയുടെ തെലുങ്ക് റീമേക്കാണ്. ഈ സിനിമയുടെ റിലീസ് ഡേറ്റിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് പുറത്തു തോന്നിയിട്ടുള്ളത്. സിനിമ 2022 August 12 റിലീസ് ചെയ്യുകയെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. മോഹൻലാലിനെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ആറാട്ട് എന്ന സിനിമയ്ക്ക് ശേഷം ബി ഉണ്ണികൃഷ്ണൻ അടുത്തതായി മമ്മൂട്ടിയെ നായകനാക്കിയായിരിക്കും അടുത്ത സിനിമ സംവിധാനം ചെയ്യുക. ഉദയകൃഷ്ണ തന്നെയായിരിക്കും ഈ സിനിമയുടെയും തിരക്കഥ എഴുതുക. സിനിമയിൽ നയൻതാരയായിരിക്കും സിനിമയിൽ നായിക അഭിനയിക്കുക. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരിക്കും. ബിജു മേനോൻ, റോഷൻ മാത്യു, ഇന്ദ്രജിത്ത് തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. സിനിമയുടെ ഷൂട്ട് July 10 ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. രൺബീർ കപൂർ നായകനായിട്ട് അഭിനയിക്കുന്ന ഏറ്റവും പുതിയ ഹിന്ദി മൂവിയാണ് ഷംഷീര. കരൺ മൽഹോത്രയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വാണി കപൂർ, സഞ്ജയ് ദത്ത് തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. സിനിമ July 22 റിലീസ് ചെയ്യുന്നത്. പൃഥ്വിരാജിനെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാളം മൂവിയാണ് കടുവ. സിനിമ പാൻ ഇന്ത്യൻ റിലീസാണ്. ഈ സിനിമയിലെ എല്ലാ ലാംഗ്വേജിലെ പോസ്റ്ററുകൾ പുറത്തു വന്നിട്ടുണ്ട്. വിവേക് ഒബ്റോയ്, സംയുക്ത മേനോൻ തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റഭിനേതാക്കൾ. സിനിമ June 30 റിലീസ് ചെയ്യുന്നത്. ജയൻ രവി നായകനാക്കി അഹമ്മദ് സംവിധാനം ചെയ്യുന്ന തമിഴ് മൂവിയാണ് ഇരവൻ. ഇതൊരു ത്രില്ലർ മൂവിയാണ്. നയൻതാരയാണ് സിനിമയിൽ നായികയെ അഭിനയിക്കുന്നത്. സിനിമ 2022 ദീപാവലിക്കായിരിക്കും റിലീസ് ചെയ്യുക. തുടർന്നും ഫിലിം ന്യൂസ് ആൻഡ് ഫിലിം അപ്ഡേറ്റുകൾ എന്ന് പറയുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.